സുവിശേഷം പ്രസംഗിക്കുവാനായി കെ വി സൈമൺ സാർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുകയും അനേക ഭവനങ്ങളിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇപ്രകാരം ഒരു ഭവനത്തിൽ താമസിക്കവേ യോഗത്തിന് പോകേണ്ട സമയമായി. അദ്ദേഹവും ഗ്രഹനാഥനും ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഭവനത്തിലെ ഗ്രഹനാഥ സൈമൺ സാറിനെ സൽക്കരിക്കുന്നതിനായി വളരെ ബദ്ധപ്പാടുകൾ സഹിച്ചു. ആ സഹോദരിയും വേഗം ഒരുങ്ങിയിറങ്ങുന്നതിന് തയ്യാറെടുപ്പുകൾ നടത്തി. സാറിനും കൂട്ടിനുമൊപ്പം പോകാനുള്ള ദുരിതയിൽ കരിക്കലങ്ങൾ വേഗം കഴുകി ഒതുക്കി. ആ കരി പുരണ്ട കരൻ കൊണ്ട് തന്നെ അറിയാതെ മുഖവും മിനുക്കി. പെട്ടെന്ന് വസ്ത്രങ്ങൾ അണിഞ്ഞ് ആ സഹോദരിയും അവരോടൊപ്പം പോകുവാനിറങ്ങി. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചമായതിനാലും തിരക്ക് മുഖാന്തരവും കണ്ണാടി നോക്കി മുഖം മിനുക്കുവാൻ സമയം കിട്ടിയില്ല. ശുശ്രൂഷയുടെ ആധിക്യത്താൽ തളർന്ന ആ സഹോദരി പുറത്തിറങ്ങി വന്നപ്പോൾ ചൂട്ടുവെട്ടത്തിൽ സൈമൺ സാർ അവരുടെ കരി പുരണ്ട മുഖം കണ്ടു. അപ്പോൾ ആ സഹോദരിയോട് സാറ് പാട്ടുരൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു: ഹാ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. മേലിലുള്ള എരിശരേമേ എന്നുള്ള മനോഹരമായ പ്രത്യാശയുടെ ഗാനം അങ്ങനെയാണ് ഉടലെടുത്തത്. ഹാ കലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കുമാകയാൽ നീയും വാനലോകെ പറന്നേറും പ്രാവ് പോൽ. പ്രിയ ദൈവവേദലെ, കരിക്കലങ്ങൾ പോലുള്ള ജീവിതത്തിന്റെ അവസ്ഥയിൽ ആകുലയായി നീ കിടക്കുകയായിരിക്കാം. എന്നാൽ നിന്നെ സ്നേഹിക്കുന്നൊരു പ്രാണപ്രിയനുണ്ട്. നിന്നെ കടാക്ഷിക്കുന്ന ഒരു സ്നേഹനാഥം നിനക്ക് വേണ്ടിയുണ്ട്. നിനക്കൊരു കാന്തനുണ്ട്. ആ കാന്തൻ നിന്റെ ജീവിതത്തിൽ ആനന്ദ തൈലം ഒഴിക്കും. അവന്റെ ചൈതന്യം നിനക്ക് ലഭിക്കും. നീയും വാനലോകെ ഒരു പ്രാവിനെ പോലെ പറന്നുപോകും. എന്തിനു ഭാരപ്പെടുന്നു? നിന്നെ സ്നേഹിക്കുന്ന മണവാളൻ നിന്നോട് കൂടെയുള്ളപ്പോൾ എന്തിനു നീ തളരുന്നു? നിനക്ക് ആനന്ദം നൽകുവാൻ നിന്റെ ചുറ്റുപാടും ഒന്നുമില്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്നൊരു പ്രാണപ്രിയനില്ലേ? നിന്നെ കരുതുന്ന ഒരു സ്നേഹമണവാളനില്ലേ? ആ സ്നേഹമണവാളന്റെ സാന്നിധ്യം പോരെ നിനക്ക്? ആ സ്നേഹമണവാളൻ നിന്റെ നിത്യനാഥനാണ്. നിന്റെ ആത്മമണവാളൻ ഒരിക്കൽ നിനക്ക് രണ്ട് ചിറകുകൾ നൽകും. ആ ചിറകുകൾ കൂട്ടിയടിച്ച് ആയിരം ആയിരം കോടി വാനഗോളങ്ങളെ താണ്ടി നീ ആകാശ മേഘങ്ങളിൽ പറന്ന് ഉയരും. ഇപ്പോൾ നിനക്ക് സൗഖ്യമില്ലായിരിക്കാം, ഇപ്പോൾ നിനക്ക് സുഖമില്ലായിരിക്കാം, ഇപ്പോൾ നിനക്ക് സുഹൃത്തുക്കളില്ലായിരിക്കാം. എന്നാൽ നിന്റെ ഭാഗ്യ മഹിമയെ വാഴ്ത്തുവാനോ വർണ്ണിക്കുവാനോ ആർക്കും സാധ്യമാവുകയില്ല. ഇപ്പോൾ നിന്റെ ജീവിതത്തിന് നിറം കാണുകയില്ല. എന്നാൽ വെണ്മയും ചുവപ്പും പച്ചയും മഞ്ഞയും നീലയും ധൂമ്രവുമുള്ള വർണ്ണഭേദങ്ങളാൽ നീ തിളങ്ങുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഇന്നിവിടെ സ്വീകരിക്കുവാൻ ആരും കാണുകയില്ല. എന്നാൽ ആ സ്വർഗീയ മണവാളനോടുകൂടെ മണവറയ്ക്കടുത്ത് നീ അണയുന്ന സമയത്ത്, മഹാരാജ്ഞിയെ പോലെ നീ പ്രത്യക്ഷപ്പെടുന്ന ആ നാളിൽ, നിന്നെ കാണുവാൻ ഈ ലോകത്തിലെ എല്ലാ മഹത്തുക്കളും രാജാക്കന്മാരും വന്നുകൂടും. നീ സാധുവാണ്. എന്നാൽ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ ലളിത കൃപയുടെ ആഴത്തിൽ നീ ജീവിക്കുന്നിടത്തോളം കാലം നിന്നെ ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു കളയുവാനോ വലിച്ചു നീക്കുവാനോ ഒരു ശത്രുവിനും നിന്റെ കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നിനക്ക് ഈ ഭൂമിയിൽ ഭവനം കാണുകയില്ല. എന്നാൽ നിനക്ക് വേണ്ടി ഒരു സ്വർഗീയ എരിശിലയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഇനിയും നീ കരയുകയില്ല, ഇനിയും നീ മുറവിളിക്കുകയില്ല, ഇനിയും നിനക്ക് കഷ്ടത ഉണ്ടാവുകയില്ല. മേലിലുള്ളേരുശലേമേ കാലമെല്ലാം കഴിയുന്ന നാളിലെന്നെ ചേർത്തണേ നിൻ കൈകളിൽ. മാധാ ലളിത കൃപയുടെ വരിശമനുദിനമനുഭവിപ്പതിനരുളണേ. സഭയാകുമീ പുഷ്പമാം സാധൂനൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്തീ പൈതലിൽ. പാകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. കാന്തൻ പ്രേമരസമത് ഭവതിയുടെ മനമാശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കുമാ.